ജയത്തിനായുള്ള മുംബൈയുടെ കാത്തിരിപ്പിന് മൂന്നാം മാച്ചിലും അവസാനമായില്ല. ഇത്തവണ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിനോടും അവർ തോറ്റു. മൂന്നിലും തോറ്റ് പോയിന്റ്സ് ടേബിളിൽ അവസാന സ്ഥാനമാണ് മുംബൈക്ക് ഇപ്പോൾ. ബാറ്റേഴ്സും ബൌളേഴ്സും വാങ്ഖഡയിൽ ഒരുപോലെ പരാജയപ്പെട്ടു. മറുഭാഗത്ത് ഓരോ മാച്ചിലും ബെറ്ററായി രാജസ്ഥാൻ റോയൽസ്. ഹർദിക് പാണ്ഡ്യയുടെ ഹോം കമ്മിങ് അത്ര സുഖകരമാകില്ല എന്നുറപ്പായിരുന്നു. എന്നാൽ ആ ചർച്ചകൾക്കൊക്കെ ഇടയിൽ സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ തന്റെ പ്ലാനുകൾ കൃത്യമായി നടപ്പാക്കി. വാങ്ഖഡയിൽ മുംബൈ ബാറ്റിംഗ് പവർ ഹൗസിന്റെ ഫ്യൂസ് ഊരി. ടോസ് മുതൽ ഹർദിക് പാണ്ഡ്യയിലായിരുന്നു ഏവരുടെയും ശ്രദ്ധ. കൂവലുമായി ആരാധകർ തുടക്കം മുതൽ തന്നെ രംഗത്ത്. എന്നാൽ ഗോൾഡൻ ഡെക്കോടെ രോഹിത് പുറത്തായപ്പോൾ ഗാലറി നിശബ്ദം. ട്രെന്റ് ബോൾട്ടിന്റെ കൃത്യമായ എക്സിക്യൂഷൻ. ആദ്യ ഓവറിൽ ഒന്നല്ല രണ്ട് വിക്കറ്റുകൾ. ഒട്ടും ചിന്തിക്കാതെ ഇംപാക്ട് സബായി ഡിവാൾ ബ്രേവിസിനെ ഹർദിക് പാണ്ഡ്യ പറഞ്ഞയച്ചു. എന്നാൽ ആ മൂവും ക്ലിക്കായില്ല. ഗോൾഡൻ ഡെക്കായി തന്നെ ബ്രേവിസും പുറത്ത്. ബോൾട്ടിനും നന്ദ്രേബർഗർക്കും മൂന്ന് ഓവറുകൾ വീതം പവർപ്ലേയിൽ സഞ്ജു നൽകി. ഏഴാം ഓവർ തൊട്ട് സ്പിൻ അറ്റാക്ക്. ഹർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടി തീർക്കുന്ന സമയമായിരുന്നു അത്. ചാഹലിന്റെ സെക്കൻഡ് ഓവറിൽ ഹർദിക് പാണ്ഡ്യ പുറത്താകുമ്പോൾ ഒരു ലോ സ്കോർ തന്നെയായിരിക്കും മുംബൈക്കെന്ന് ഏതാണ്ട് ഉറപ്പായി. അവസാന പ്രതീക്ഷയായ തിലകിന്റെ വിക്കറ്റും ചാഹലിന് തന്നെയായിരുന്നു. സന്ദീപ് ശർമ്മയുടെ കുറവ് രാജസ്ഥാൻ അറിഞ്ഞതേയില്ല. 125 മുംബൈ ഇന്നിംഗ്സിന് അവസാനം. ചേസിൽ ജയ്സ്വാളിനെ നേരത്തെ മടക്കാൻ മുംബൈക്ക് പറ്റി. എങ്കിലും നാലോ ഓവറിൽ സ്കോർ 40 കടന്നിരുന്നു. സഞ്ജുവിനെയും ബട്ട്ലറെയും പുറത്താക്കി ആകാശ് മധ്വാൾ നേരിയ പ്രതീക്ഷയും കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് വളരെ റിസ്ക് ഫ്രീ ആയാണ് പരാഗും പ്രമോട്ടഡായി വന്ന അശ്വിനും കളിച്ചത്. ഒരിക്കൽ കൂടി പരാഗിന്റെ മെച്ചോർഡായ ഇന്നിംഗ്സ് ആണ് മുംബൈക്കെതിരെ കണ്ടത്. നെറ്റ് റൺ റേറ്റ് മാർജിനിൽ വൻ വിജയം തന്നെ താരം ആർ ആറിന് വേണ്ടി ഉറപ്പാക്കി. പോയിന്റ്സ് ടേബിളിൽ ആർ ആർ ഒന്നാമതും മുംബൈ പത്താമതും.